നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട ഫോനി ചുഴലിക്കാറ്റ് അതിതീവ്രതയാർജിക്കുന്നതായി റിപ്പോർട്ട്. വരും മണിക്കൂറുകളിൽ ഫോനി ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെ വേഗതയാർജിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ്. കാറ്റ് തീവ്രത കൈവരിക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ സുരക്ഷാ മുന്നറിയിപ്പുണ്ട്. ഫോനി ചുഴലിക്കാറ്റ് വെള്ളിയാഴ്ച ഉച്ചയോടെ ഒഡീഷ തീരത്തെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. അതിതീവ്രത കൈവരിക്കുന്നതോടെ 170 മുതൽ 200 വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് കരുതുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഒഡീഷ തീരത്ത് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഒഡീഷ തീരം സ്പർശിച്ച പശ്ചിമബംഗാൾ ഭാഗത്തേക്കായിരിക്കും കാറ്റ് നീങ്ങുക. 2.5 കിലോ കഞ്ചാവുമായി കല്ലട ബസ്സിലെ താൽക്കാലിക ജീവനക്കാരൻ അറസ്റ്റ്. വിൽപ്പനയ്ക്കെത്തിച്ച 2.5 കിലോ കഞ്ചാവുമായി കൂവപ്പാടം ഓടംപള്ളിപ്പറമ്പിൽ അശോക് കുമാറിന്റെ മകൻ പ്രഭുവിനെയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ 2 പ്ലാറ്റ്ഫോമിന് സമീപം കർഷക റോഡിൽ നിന്ന് കടവന്ത്ര പോലീസ് പിടികൂടിയത്. 3 വലിയ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലും 33 ചെറിയ പേപ്പർ പൊതികളിലുമായിരുന്നു കഞ്ചാവ്. നഗരത്തിലെ കഞ്ചാവ് വിൽപ്പന ഏജന്റുമാർക്ക് വിൽക്കുന്നതിനായി തിരുപ്പൂരിൽ നിന്ന് ട്രെയിൻ മാർഗം കൊണ്ടുവന്നതാണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. ചെറിയ പൊതികൾ ഇയാൾ സ്വന്തം നിലയിൽ വിൽപ്പന നടത്തുകയും ചെയ്യും. നഗരത്തിലേക്ക് വലിയ തോതിൽ കഞ്ചാവ് കടത്തുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കടവന്ത്ര പോലീസാണ് പിടികൂടിയത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചേക്കും. ഇത് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ചൈന വ്യക്തമാക്കിയതായി PTI വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. ജെയ്ഷെ തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയിൽ നിരന്തരം സാങ്കേതിക തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ചൈനയാണ്. 4 തവണയാണ് ഇത് സംബന്ധിച്ച നീക്കങ്ങൾ ചൈന അട്ടിമറിച്ചത്. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മാത്രമാണ് ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയുന്നതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ബെയ്ജിംഗിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യയിൽ. 2014 അധികാരമേറ്റ ശേഷം ആദ്യമായാണ് നരേന്ദ്രമോദി ഈ മേഖലയിൽ സന്ദർശനത്തിനെത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ BJP ഹിന്ദുത്വ നിലപാടുകൾ ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യത്തിൽ മോദിയുടെ അയോധ്യ റാലിയിലൂടെ UPയുടെ മറ്റു ഭാഗങ്ങളിലും സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. മഴയെ തുടർന്ന് IPLൽ രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരത്തിൽ ഇരു ടീമുകളും പോയിന്റ് പങ്കിട്ടു. കനത്ത മഴ കാരണം വൈകി തുടങ്ങിയ മത്സരത്തിൽ വീണ്ടും മഴ എത്തിയതോടെ മത്സരം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. 5 ഓവറായി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ബാംഗ്ലൂർ 7 വിക്കറ്റ് നഷ്ടത്തിൽ 62 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗ് തുടങ്ങിയ രാജസ്ഥാൻ 3-2 ഓവറിൽ 1-41 എന്ന നിലയിലായിരിക്കെ മഴയെത്തുകയായിരുന്നു. ഇതോടെ മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കിടുകയും ചെയ്തു. 13 പന്തിൽ 28 റൺസ് എടുത്ത സഞ്ജു വി സാംസന്റെ വിക്കറ്റാണ് രാജസ്ഥാന് നഷ്ടമായത്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 155 years, Chemanur International Jewelers.